തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന്റെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് അജിത്തും ശാലിനിയും. എന്നാൽ ഇപ്പോൾ ഇതാ ആശുപത്രിയിൽ മാസ്ക് ധരിച്ച ശാലിനിയുടെയും അജിത്തിന്റെയും ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ശാലിനിയും അജിത്തും ആശുപത്രിയിലെ ജീവനക്കാരോട് സംസാരിക്കുന്നതിന്റെ വീഡിയോയാണിത്. മാസ്ക് ധരിച്ചാണ് ഇരുവരും എത്തിയത്. ആശുപത്രി റിസപ്ഷനിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് പുറത്തു വന്നത്. ഇരുവരും ആശുപത്രിയിലേക്ക് പോയത് എന്തിനാണെന്നുള്ള കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ട്വിറ്ററിലൂടെയായിരുന്നു അജിത്തിൻ്റെയും ശാലിനിയുടെയും വീഡിയോ പുറത്തു വന്നത്. നിമിഷ നേരം കൊണ്ടാണ് വീഡിയോ വൈറലായി മാറിയത്. ഇതോടെ ആരാധകർ ഇവരുടെ വരവിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് ചോദിച്ചെത്തിയത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇവരോട് അടുത്ത വൃത്തങ്ങൾ വൈകാതെ തന്നെ പ്രതികരണവുമായി എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. ബാലതാരമായി സിനിമയിലെത്തിയ ശാലിനി നായികയായി എത്തിയപ്പോഴും ഗംഭീര സ്വീകരണമായിരുന്നു ലഭിച്ചത്. നായികയായി തിളങ്ങി നിൽക്കുന്നതിനിടയിലായിരുന്നു താരം അജിത്തിനെ വിവാഹം ചെയ്തത്. അമർക്കളം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഇരുവരും ആദ്യമായി അഭിനയിച്ചത്. സൗഹൃദത്തിന് പിന്നാലെ ഇരുവരും പ്രണയത്തിലായി മാറുകയായിരുന്നു. പ്രണയം പരസ്യമാക്കിയതിനു ശേഷം ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. വിവാഹത്തോടെ ശാലിനി അഭിനയത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ഗംഭീര പിന്തുണയാണ് ഇന്നും താരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശാലിനി അജിത്ത് ദമ്പതികളുടെ മക്കളായ അനുഷ്കയുടെയും അദ്വൈകിൻ്റെയും ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം സമൂഹമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടാറുണ്ട്. അതേസമയം തന്നെ ഫാൻസ് അസോസിയേഷനിൽ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കി അജിത്ത് മുൻപേ തന്നെ രംഗത്തെത്തിയിരുന്നു. ദീനയിൽ അഭിനയിച്ചതോടായിരുന്നു താരത്തിന് തല എന്ന ഓമനപ്പേര് വീണത്. താര ജോഡികളൊന്നുമില്ലാതെ ലളിത ജീവിതം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് താരം. പ്രഖ്യാപനം മുതൽക്ക് തന്നെ താരത്തിന്റെ സിനിമകൾ വാർത്തകളിൽ നിറയാറുണ്ട്. വാലിമൈ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു വരികയായിരുന്നു അജിത്ത്. അതിനിടയിലാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. സിനിമയ്ക്ക് പിന്നിലും മുന്നിലുമായി അണിനിരക്കുന്നവരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകണമെന്നായിരുന്നു സംവിധായകനും നിർമ്മാതാവും അജിത്തും തീരുമാനിച്ചത്. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമ നിർമ്മിക്കുന്നതാകട്ടെ ബോണി കപൂറാണ്.